സംസ്ഥാനത്ത് മഴ തകർത്ത് പെയ്യുന്നു, മഴക്കെടുതിയും രൂക്ഷം. ഹിന്ദു പാകിസ്ഥാൻ പ്രയോഗത്തിൽ ശശി തരൂരിന് സി പി എമ്മിന്റെ പിന്തുണ. അഭിമന്യു കൊലക്കേസിലെ മുഖ്യപ്രതിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നത്. കാണാം വീക്കെൻഡ് കേരള. മുമ്പങ്ങുമില്ലാത്ത വിധം സംസ്ഥാനത്ത് മഴ തകർത്ത് പെയ്യുകയാണ്. മഴക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മധ്യകേരളത്തെയാണ്. മരണം 30 കവിഞ്ഞു. ഒഡീഷ തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായത്. 3 ദിവസം തോരാതെ പെയ്ത മഴയിൽ സംസ്ഥാനത്തുടനീളം കടുത്ത നാശനഷ്ടമുണ്ടാക്കി. പ്രത്യേകിച്ചും മധ്യകേരളത്തിൽ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതച്ചത്. തോരാ മഴയിൽ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. മഴക്കെടുതിയിൽ 24 പേർ മരിച്ചു. 7000 കുടുംബങ്ങളെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ജലസ്രോതസ്സുകൾ പലതും കരകവിഞ്ഞൊഴുകിയതോടെ പല പ്രദേശങ്ങളിലും റോഡ്, റെയിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായതും ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. മഴക്കെടുതിയിൽ സംസ്ഥാനത്തുടനീളം 216 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. തോട്ടം മേഖലയിൽ 13.5 കോടി രൂപയുടെ നെൽകൃഷിയും മറ്റു ജില്ലകളിൽ 79 കോടിയുടെ കൃഷിനാശവും ഉണ്ടായതായാണ് വിലയിരുത്തൽ. ആലപ്പുഴയിൽ മാത്രം 8 കോടിയുടെ നെൽകൃഷി നശിച്ചെന്നാണ് നിഗമനം. സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കളക്ടർമാരുമായും മുഖ്യമന്ത്രി യോഗത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് നടത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിന് യാതൊരു തടസ്സമുണ്ടാകില്ലെന്നും അദ്ദേഹം പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു. ജൂലൈ മാസം 9 മുതൽ 16 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മഴയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 8 കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ പറയുന്ന ഒരാഴ്ചക്കാലത്തിനിടയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. ആൾനാശം ഏതാണ്ട് ഇന്നത്തെ കണക്കുകൾ കൂടിയെത്തിയാൽ ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഒരു 11 പേരാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ ചിലയിടങ്ങളിലൊക്കെ ആളുകൾ അതല്ലാത്ത വിധത്തിൽ മരണപ്പെട്ടതുൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ ഇതിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. ചില പ്രദേശങ്ങൾ പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും അസാധാരണമായ ഒരവസ്ഥ എന്ന് പറയാനുള്ള ഒരു സാഹചര്യം. അതേസമയം സർവകക്ഷി സംഘത്തോടൊപ്പം ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അഭ്യർത്ഥിച്ചു. ഇതിന് പ്രധാനമന്ത്രി അനുകൂല നിലപാട് അറിയിച്ചതായും മുഖ്യമന്ത്രി പിന്നീട് പറഞ്ഞു. ഹിന്ദു പാകിസ്ഥാൻ പരാമർശത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ ശശി തരൂരിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിന് മുന്നിൽ കരിയോലൊഴിച്ചു, റീത്തും വെച്ചു. ഇതോടെ കോൺഗ്രസിന്റെ പ്രതിഷേധവും വ്യാപകമായി. തരൂരിന്റെ വിവാദ ഹിന്ദു പാകിസ്ഥാൻ പരാമർശത്തിൽ പ്രതിഷേധിച്ചായിരുന്നു 7 യുവമോർച്ച പ്രവർത്തകർ സംഘടിച്ചെത്തി ഓഫീസിന് മുന്നിൽ കരിയൂയിൽ ഒഴിച്ചത്. തുടർന്ന് പാകിസ്ഥാൻ ഓഫീസ് എന്ന ആലേഖനം ചെയ്ത ഫ്ലക്സ് ബോർഡും റീത്തും തരൂരിന്റെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് MM ഹസൻ, DCC പ്രസിഡന്റ് നെയ്യാറ്റിങ്കര സനൽ, VS ശിവകുമാർ MLA തുടങ്ങി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ തരൂരിന്റെ ഓഫീസ് സന്ദർശിച്ചു. BJP പ്രവർത്തകരുടെ നടപടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കോൺഗ്രസ് നേതൃത്വം തരൂരിന്റെ പരാമർശത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ശശി തരൂരിന്റെ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. RSS BJP ഈ കയ്യാങ്കളികളെ നേരിടാൻ ഈ നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഭിപ്രായം പറയുന്നവരുടെ വായടച്ചു പൂട്ടാം, അവരെ നിശബ്ദരാക്കാം എന്നുള്ള BJP ഈ തന്ത്രം
കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല. അതിനെ ശക്തമായി തന്നെ കോൺഗ്രസ് നേരിടുമെന്ന് കൂടി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എത്ര പ്രതിഷേധിച്ചാലും തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ശശി തരൂർ അറിയിച്ചു. സംശയമില്ല, ഞാൻ അവര് പറഞ്ഞ കാര്യങ്ങളെ വായിച്ച് അവരെ കൂട്ടിയത് അവരെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ എന്റെ അഭിപ്രായം മാറ്റാൻ ആവശ്യം. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തലസ്ഥാനത്തെ AG's ഓഫീസിന് മുന്നിൽ നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. എന്നിട്ടും തരൂർ അടങ്ങിയിരിക്കുന്നില്ല. BJP ഹൈന്ദവ വിശ്വാസത്തിൽ താലിബാനി സംഘത്തുന്നതായി തരൂർ വീണ്ടും ആരോപിച്ചു. ഇതോടെ CPM തരൂറിന് പിന്തുണയുമായെത്തി. BJP ആകട്ടെ കടുത്ത പ്രതിഷേധത്തിലും. ഹിന്ദു പാകിസ്ഥാൻ പരാമർശത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ തന്റെ ഓഫീസ് ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് BJP ശശി തരൂർ വീണ്ടും കടുത്ത വിമർശനം ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരിനോടുള്ള ചോദ്യങ്ങളെ ഗുണ്ടായിസം കൊണ്ടാണ് BJP പ്രവർത്തകർ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ എന്റെ ഓഫീസിന്റെ എതിരെ ഒരു ആക്രമണം സംഭവിച്ചു. നമ്മൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ ആവശ്യമില്ല. നമ്മൾ ചില രാഷ്ട്രീയ വിഷയങ്ങൾ അഭിപ്രായമായിട്ട് പറയുമ്പോൾ അതിന് ഉത്തരം പറയുന്നത് പ്രഭാഷണത്തിന്റെ പകരം ഇങ്ങനെയുള്ള ഗുണ്ടായിസം ചെയ്തിട്ടാണ് BJP കാണിക്കുന്നത്. അവരുടെ ശരിക്കുള്ള മുഖം അവര് തിരുവനന്തപുരത്തേക്കും രാജ്യത്തിനും കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. ഹൈന്ദവ വിശ്വാസങ്ങളിൽ താലിബാനിസം കലർത്തുന്നതാണ് BJP രീതിയെന്നും തരൂർ വിമർശിച്ചു. അവരെന്നോട് പറയുന്നു പാകിസ്ഥാനിലേക്ക് പോവാൻ. ആർക്കാ അവർ അവകാശം കൊടുത്തിരിക്കുന്നത് തീരുമാനിക്കാൻ? ഞാൻ അവരെ പോലെ ഒരു ഹിന്ദുവല്ല, അതുകൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് താമസിക്കാൻ അവകാശമില്ല. എന്താ ഇപ്പൊ ഹിന്ദുയിസമിൽ ഒരു താലിബാൻ വരാൻ തുടങ്ങിയോ? ഇതെല്ലാം നമ്മളുടെ ഹിന്ദു സഹോദരന്മാരോട് ചോദിക്കണം. ഇങ്ങനെയുള്ള മതത്തിന്റെ പേരിലാണോ നമ്മൾ ജനങ്ങളെ സംസാരിക്കാൻ സമ്മതിക്കേണ്ടത്? തന്റെ ഓഫീസിൽ അതിക്രമം കാണിച്ചവരുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത പോലീസ് നടപടിയിലും ശശി തരൂർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. അഭിമന്യു കൊലക്കേസിൽ പോലീസ് പിടിയിലായ മുഖ്യപ്രതി അഹമ്മദ് അതേ കോളേജിലെ തന്നെ വിദ്യാർത്ഥിയാണ്. അഹമ്മദ് വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതും. തങ്ങളെ എതിർക്കുന്ന SFI പ്രവർത്തകരെ കൊന്നു തള്ളാൻ തന്നെയാണ് കോളേജിലെത്തിയതെന്ന് അഹമ്മദ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. 3 പ്രതികളെ മാത്രമാണ് അഭിമന്യു കൊലക്കേസിൽ ആദ്യഘട്ടത്തിൽ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. തൊട്ടു പിന്നാലെ 1 പ്രതിയായി ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള മുഹമ്മദിനെ കർണാടക അതിർത്തിയിൽ നിന്നും പോലീസ് പിടികൂടി. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദും, കോളേജിലെ പോപ്പുലർ ഫ്രണ്ട് സെക്രട്ടറി, കോളേജിലും നാട്ടിലും ഫ്രണ്ടിന്റെ പ്രധാന പ്രവർത്തകൻ. മുഹമ്മദിന്റെ അറസ്റ്റോടെ നിർണായക വിവരങ്ങളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത്. മുഹമ്മദാണ് കൊലയാളി സംഘത്തെ കോളേജിലേക്ക് വിളിച്ചു വരുത്തിയത്. അധ്യയന വർഷാരംഭത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വീകരണ ചടങ്ങുകൾ SFI പ്രവർത്തകർ എതിർക്കുമെന്ന് ഇവർക്ക് വ്യക്തമായിരുന്നു. കോളേജിൽ തങ്ങൾക്ക് വ്യക്തമായി നിലയുറപ്പിക്കാൻ എതിർക്കുന്നവരെയെല്ലാം അരിഞ്ഞു വീഴ്ത്താനാണ് പോപ്പുലർ ഫ്രണ്ട് അണികൾക്ക് നൽകിയ നിർദ്ദേശം. മുഹമ്മദാണ് SFI പ്രവർത്തകരുടെ എതിർപ്പ് സംബന്ധിച്ച് സംഘടനാ നേതൃത്വത്തിന് സൂചന നൽകിയത്. 15 സംഘമാണ് കൊല നടത്തിയതെന്ന് മുഹമ്മദിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമായി. അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത് മുഹമ്മദല്ല, അഭിമന്യുവിന്റെയും ഒപ്പം കുത്തേറ്റ സഹപാഠികളുടെയും ശരീരത്തിലെ കുത്തിന്റെ ഉയരവും സ്വഭാവവും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായി അപഗ്രഥിച്ച് കൊലയാളിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അറസ്റ്റ് നടത്തിയാൽ മതിയാകും. മുഹമ്മദിന്റെ മാതാപിതാക്കളും ആലപ്പുഴയിൽ നിന്നും അപ്രത്യക്ഷരാണ്. മുഹമ്മദിന്റെ പിതാവ് നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനാണ്. NIA കേസിലെ പ്രതികൾ ഒളിച്ചു താമസിച്ചതും മുഹമ്മദിന്റെ വീട്ടിനടുത്താണ്. അതുകൊണ്ട് തന്നെ NIA ആ ഭാഗത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു കഴിഞ്ഞു. ശാസ്ത്രീയമായി തന്നെയാണ് കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും പ്രതികൾക്കെതിരെ UAPA ചുമത്തില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി പ്രതികളെ വലയിലാക്കാനാണ് പോലീസിന്റെ ശ്രമം. ഒളിവിൽ പോയ പ്രതികളിൽ ചിലർ വിദേശത്ത് കടന്നതായി സൂചനയുണ്ട്. ഇതേപ്പറ്റിയും പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. അങ്ങനെയെങ്കിൽ ഇവരെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചവർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകും. അഭിമന്യു കൊലക്കേസിൽ ഇവരെയും പ്രതിയേർത്തേക്കും. അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയ ആളാകും 1 പ്രതി. കോഴിക്കോട്ടെ പയ്യോളി മനോജ് വധക്കേസിലെ പ്രതികൾക്ക് കോഴിക്കോട് CPM ജില്ലാ നേതൃത്വം സ്വീകരണം നൽകിയത് വിവാദമായിരിക്കുന്നു. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചെങ്കിലും എറണാകുളം വിട്ടുപോകാൻ അനുമതിയുണ്ടായിരുന്നില്ല. അതിൽ ഇളവ് ലഭിച്ചതോടെയാണ് പ്രതികൾ കോഴിക്കോട് എത്തിയത്. പയ്യോളിയിലെ BJP പ്രവർത്തകനായ മനോജ് കൊല്ലപ്പെട്ട കേസിൽ CBI അറസ്റ്റ് ചെയ്ത 10 പ്രതികൾക്കാണ് സ്വീകരണം ഒരുക്കിയത്. കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് എറണാകുളം ജില്ല വിട്ടുപോകുന്നതിന് വിലക്കുണ്ടായിരുന്നു. ഇന്നലെ ഹൈക്കോടതി ഈ വിലക്ക് നീക്കിയ പശ്ചാത്തലത്തിലായിരുന്നു CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതികൾക്ക് സ്വീകരണം ഒരുക്കിയത്. പ്രതികൾക്കെതിരെ സി ബി
CBI കള്ളക്കേസെടുക്കുകയായിരുന്നുവെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു. അവസാനം വരെ പാർട്ടി കുറ്റാരോപിതർക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജയിൽവാസകാലത്ത് പാർട്ടി തികഞ്ഞ പിന്തുണ നൽകിയെന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജില്ലാ കമ്മിറ്റി അംഗം ടി ചന്തുമാസ്റ്ററും പറഞ്ഞു. കട്ടൻ ചായ ഒന്നല്ല, പല വകഭേദങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 70 ഇനം കട്ടൻ ചായ. തിരുവനന്തപുരം സ്വദേശിയും പ്രവാസിയുമായ സുനിൽകുമാറാണ് കട്ടൻ ചായയുടെ രുചിഭേദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രണ്ട് പതിറ്റാണ്ട് കാലത്തോളം നീണ്ട പ്രവാസി ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്ത് ജോലി ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് സുനിൽകുമാർ കട്ടൻ ഡിലൈറ്റ് എന്ന ആശയത്തിലെത്തിയത്. തിരുവനന്തപുരത്ത് 6 സ്ഥലങ്ങളായി കാണുന്ന കട്ടൻ ഡിലൈറ്റ് കടകളിൽ 70 കട്ടൻ രുചികളാണ് ഇന്ന് ലഭ്യമാകുന്നത്. പ്രവാസി ജീവിതം കഴിഞ്ഞ് ഇവിടെ ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ടുള്ള ഐഡിയയിൽ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്താൽ എന്ത് കാര്യം. ചായ ഇവിടെ എല്ലാം ചായവട കടയുണ്ട്. പക്ഷേ ഒറിജിനൽ ചായ മലയാളികൾക്ക് പരിചയപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം, അതായത് പ്രവാസ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇത് തുടങ്ങിയത്. പുതിനാക്കട്ടൻ, നെല്ലിക്കാക്കട്ടൻ, ആയുർവേദക്കട്ടൻ എന്നിങ്ങനെ പോകുന്നു കട്ടൻ രുചികൾ. സ്വാദിഷ്ടമായ പലഹാരങ്ങളും ജ്യൂസുകളും കട്ടൻ ഡിലൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ദീർഘകാലത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തുന്ന ആളുകൾക്ക് സുനിൽകുമാർ ഒരു ഉത്തമ മാതൃകയാണ്. ഭാരതപ്പുഴ വീണ്ടും കണ്ണീരിലായിരുന്നു. ഇത്തവണ വീണത് ഗോക്കളുടെ കണ്ണീരാണ്. ഭാരതപ്പുഴയുടെ തുരുത്തുകളിൽ അലയൻമുട്ട ഗോക്കളാണ് നദിയിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങിയപ്പോൾ പെട്ടുപോയത്. 5 ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് ഭാരതപ്പുഴയിൽ ഇപ്പോൾ ഉള്ളത്. വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചതോടെയാണ് തുരുത്തുകളിൽ കന്നുകാലികൾ ഒറ്റപ്പെട്ടത്. തൃത്താല മുതൽ ചമ്രവട്ടം വരെ 200 കന്നുകാലികളാണ് ഇത്തരത്തിൽ തുരുത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. തിരുനാവായയിലാണ് ഏറ്റവും കൂടുതൽ കന്നുകാലികൾ കുടുങ്ങിയിട്ടുള്ളത്. വെള്ളം ഉയർന്നതോടെ കന്നുകാലികൾ നിലവിളിച്ചു. ഇതോടെയാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. കന്നുകാലികളുടെ കഴുത്തിൽ കയറില്ലാത്തതാണ് രക്ഷാപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളി. കന്നുകാലികളോട് ക്രൂരത കാട്ടിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു പറഞ്ഞു. ചന്തകളിൽ നിന്നും തുച്ഛവിലയ്ക്ക് വാങ്ങുന്നവയാണ് ഈ കന്നുകാലികൾ. ഇത്തരം കന്നുകാലികളെ പുഴയിലെ പുൽമേടുകളിൽ ഉപേക്ഷിച്ച് ഉടമകൾ കടന്നുകളയും. പുഴവെള്ളവും തുരുത്തിലെ പുല്ലുമാണ് പിന്നീട് ഇവയുടെ ഭക്ഷണം. വളർന്ന് അറവിന് ഭാഗമായാൽ ഉടമകളെത്തി ഇവയെ തിരിച്ചു കൊണ്ടുപോവുകയാണ് പതിവ്. ഒടുവിൽ ചാനൽ ഡി വാർത്തയെ തുടർന്ന് ദുരന്ത നിവാരണ സേനയും നാട്ടുകാരുമെത്തി ഗോക്കളെ രക്ഷിക്കുകയായിരുന്നു. ദുരന്ത നിവാരണ സേനയും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തുരുത്തുകളിൽ കുടുങ്ങിക്കിടന്ന കന്നുകാലികളെ കരയ്ക്കെത്തിച്ചത്. നാട്ടുകാരും ഇവരെ സഹായിക്കാനെത്തി. റബ്ബർ ബോട്ടുകളിൽ കയറ്റിയാണ് ഇവയെ കരയിലേക്ക് അടുപ്പിച്ചത്. 9 കന്നുകാലികളെയാണ് ഇത്തരത്തിൽ രക്ഷിച്ചത്. ബാക്കി കന്നുകാലികളെ ഉടമകൾ തന്നെ നേരിട്ടെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കുടുങ്ങിക്കിടക്കുന്ന വാർത്ത പുറത്തുവന്നപ്പോൾ തന്നെ ഉടമകൾ വന്ന് കന്നുകാലികളെ കൊണ്ടുപോവാൻ തുടങ്ങി. തോണിയിൽ കയറ്റിയാണ് ഉടമകൾ കന്നുകാലികളെ കൊണ്ടുപോയത്. 12 ശേഷം 3 താഴ്വരയിൽ വസന്തം വിരിക്കാൻ ഒരുങ്ങുന്ന നീലക്കുറിഞ്ഞിയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ കേരള ടൂറിസം വകുപ്പിന്റെ മൈക്രോസൈറ്റ് തന്നെ ആശ്രയം. സഹ്യാദ്രിയിൽ 12 പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് പുതിയ മൈക്രോസൈറ്റിലൂടെ സംസ്ഥാന ടൂറിസം വകുപ്പ്. ജൂലൈ മുതൽ ഒക്ടോബർ വരെ രാജമല, ഇരവികുളം ദേശീയോദ്യാനം എന്നിവിടങ്ങളിൽ 3 മലനിരകളെ നീലപരവതനിയാക്കി നീലക്കുറിഞ്ഞി പൂത്തുലയുന്നത് വിവരണങ്ങൾക്കും വാക്കുകൾക്കും അതീതമാണ്. ഈ ദൃശ്യങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അടക്കമുള്ള വിശദമായ വിവരങ്ങളാണ് ടൂറിസം വകുപ്പിന്റെ മൈക്രോസൈറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകതകളും അവ പൂക്കുന്ന സ്ഥലത്തെക്കുറിച്ചുമെല്ലാം വിശദമായി മനസ്സിലാക്കാൻ ഈ സൈറ്റ് ലോകമെങ്ങുമുള്ള വിനോദസഞ്ചാരികളെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. സൈറ്റ് വഴി കൂടുതൽ വിനോദസഞ്ചാരികളെ നീലക്കുറിഞ്ഞി സീസണിൽ 3 ആകർഷിക്കുകയാണ് ലക്ഷ്യം. പ്രവാസി ചിട്ടി സംബന്ധിച്ച് ദുഷ്പ്രചരണം നടത്തിയ പ്രവാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുതെന്ന് പ്രതിപക്ഷ നേതാവിനോട് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. നിബന്ധനകൾ പാലിച്ചും സർക്കാർ ഗ്യാരണ്ടിയോടെയുമാണ് പ്രവാസി ചിട്ടി തുടങ്ങാനിരിക്കുന്നതെന്നും തോമസ് ഐസക്. നിയമപരമായ എല്ലാ നിബന്ധനകളും പാലിച്ച് KSFE ആരംഭിക്കുന്ന പ്രവാസി ഓൺലൈൻ ചിട്ടിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന വസ്തുതകൾ മനസ്സിലാക്കുകയാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. അടിസ്ഥാനരഹിതമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ചിട്ടിയിൽ ചേരാനിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളിൽ അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കാൻ ഉപകരിക്കൂ. KSFE ആരംഭിക്കുന്ന എല്ലാത്തരം ചിട്ടികളും പോലെ തന്നെ ചിട്ടി നടത്തിപ്പിന് ആവശ്യമായ എല്ലാ നിബന്ധനകളും പാലിച്ചാണ് പ്രവാസി ചിട്ടിയും തുടങ്ങുന്നത്. അതിനാവശ്യമായ നിയമപരമായ എല്ലാ അനുവാദങ്ങളും ലഭ്യമാക്കിയിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ ധനകാര്യമന്ത്രി KM മാണിയും ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ചിട്ടിയുടെ സെക്യൂരിറ്റിക്ക് ബാങ്ക് ഗ്യാരണ്ടി വേണമെന്ന നിബന്ധനയാണ് കിഫ്ബിൽ നിക്ഷേപിക്കുന്നതിന് എതിരെ ചൂണ്ടിക്കാട്ടുന്നത്. ചിട്ടി തുകയ്ക്ക് ലഭ്യമാക്കാവുന്ന 3 തരത്തിലുള്ള സെക്യൂരിറ്റികളിൽ
ഒന്ന് മാത്രമാണ് ബാങ്ക് ഗ്യാരണ്ടി. സർക്കാർ സെക്യൂരിറ്റിയും ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചുള്ള സെക്യൂരിറ്റിയുമാണ് മറ്റെണ്ണം. ഇതിൽ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചുള്ളതാണ് കിഫ്ബി വഴി പ്രവാസി ചിട്ടിക്ക് ലഭ്യമാക്കുന്ന സെക്യൂരിറ്റി. അംഗീകൃത സെക്യൂരിറ്റികളിലെ മുതലിനും പലിശയ്ക്കും 1982 ഇന്ത്യൻ ട്രസ്റ്റ് നിയമത്തിന്റെ 20-ാം വകുപ്പ് പ്രകാരം സംസ്ഥാന സർക്കാരുകൾ റദ്ദാക്കാനാകാത്ത ഗ്യാരണ്ടി നൽകുന്നുണ്ട്. 2014 കിഫ്ബി നിയമപ്രകാരം കിഫ്ബി ബോണ്ടുകൾക്കും സർക്കാർ 100% ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിട്ടിത്തുക കിഫ്ബിയിൽ ബോണ്ടായി നിക്ഷേപിക്കുന്നത് പൂർണ്ണമായി നിയമവിധേയവും സുരക്ഷിതവുമാണ്. ചിട്ടിയുടെ സെക്യൂരിറ്റി തുക സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ നിയമഭേദഗതി വരുത്തിയത് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി തന്നെയാണ്. ഈ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ എല്ലാ കിഫ്ബി ബോണ്ടുകൾക്കും 100% സർക്കാർ ഗ്യാരണ്ടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രവാസി ചിട്ടിയുടെ സെക്യൂരിറ്റി തുക കിഫ്ബിയിൽ നിക്ഷേപിക്കുന്നതിന് ഇത്തരത്തിലൊരു ഉത്തരവ് പോലും ആവശ്യമില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തണമെങ്കിൽ ആരുമായും ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നായ രാജാവിന്റെ മകൻ പുറത്തിറങ്ങിയിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആരാധകർ ഏറെയാണ്. നമ്മൾ കണ്ടുമുട്ടിയതൊക്കെ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലായിരുന്നു. പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഐ ആം വിൻസെന്റ് ഗോമസ്. ഈ റിയാക്ഷനെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ കാരണം ആൻസിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ക്ഷമിക്കണം, വെറുതെ ഒരു ക്ഷമ ചോദിച്ചാൽ തീരുന്ന തെറ്റല്ല ഞാൻ ചെയ്തത്. ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആപത്തിൽ സഹായിക്കുന്നവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് തുക എത്രയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുറഞ്ഞു പോയെങ്കിൽ എന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ ഈസ് 2255. വിൻസെന്റ് ഗോമസ് എന്ന നായകൻ രാജാവിന്റെ മകനിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരിലെത്തിയിട്ട് 32 വർഷങ്ങൾ. മോഹൻലാൽ എന്ന നായകൻ മലയാള സിനിമയിൽ തന്റെ ആധിപത്യം ഉറപ്പിച്ചെടുത്ത സിനിമ കൂടിയായിരുന്നു ഇത്. ആക്ഷൻ ഹീറോ നായകനായി ഇന്നും നിലനിൽക്കുന്ന മോഹൻലാൽ കഥാപാത്രങ്ങളുടെ നീണ്ട നിരയിലെ ആദ്യ കണ്ണിയാണ് രാജാവിന്റെ മകൻ. തമ്പി കണ്ണന്താനത്തിന്റെ സംവിധാന മികവിൽ 1986 ജൂലൈ 17 ചിത്രം പുറത്തിറങ്ങിയത്. ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു, പിന്നിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. ഗോപി എന്ന നടന്റെ കരിയറിലെ സുപ്രധാന സിനിമ കൂടിയായിരുന്നു രാജാവിന്റെ മകൻ. 3 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും രാജാവിന്റെ മകൻ എന്ന സിനിമയും വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രവും ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി തുടരുന്നു. നിപ്പ രോഗികളെ ചികിത്സിച്ച് തന്റെ ജീവൻ തന്നെ ബലി നൽകിയ നഴ്സ് ലിനിയുടെ കുടുംബത്തോട് സർക്കാർ ഒടുവിൽ വാക്ക് പാലിച്ചു. ലിനിയുടെ ഭർത്താവിന് ആരോഗ്യവകുപ്പിൽ ക്ലർക്കായി ജോലി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവും പുറത്തിറക്കി. ലിനിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു സർക്കാർ ജോലി എന്നത്. ആ സ്വപ്നമാണ് ഇപ്പോൾ നിറവേറിയത്. ലിനിയുടെ ഭർത്താവ് സജീഷിന് ജോലി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. കോഴിക്കോട് DMO ഓഫീസിൽ LD ക്ലർക്കായാണ് നിയമനം. ലിനിയുടെ മരണത്തെ തുടർന്ന് ഭർത്താവിന് ജോലി നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സജീഷ് വിദേശത്താണ് ഇതുവരെ ജോലി ചെയ്തിരുന്നത്. മനാമയിൽ LD ക്ലർക്കായിരുന്നു അദ്ദേഹം. ലിനിയുടെ മരണത്തെ തുടർന്ന് നാട്ടിലെത്തിയ സജീഷ് പിന്നീട് ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോയിരുന്നില്ല. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക നഴ്സായിരുന്നു ലിനി. നിപ്പ രോഗികളെ ചികിത്സിക്കുന്നതിനിടെ ലിനിക്കും വൈറസ് ബാധയേറ്റു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മെയ് 21 ലിനി മരണത്തിന് കീഴടങ്ങി. 2 കുട്ടികളാണ് ലിനിക്കും സജീഷിനുമുള്ളത്. ഇവരുടെ പഠനം പ്രവാസി വനിതകളുടെ നേതൃത്വത്തിലുള്ള അവൈറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഏറ്റെടുത്തിട്ടുണ്ട്. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബമ്പർ തുകയായ 10 കോടി സമ്മാനത്തുകയുള്ള തിരുവോണം ബമ്പർ ഭാഗ്യശാലികളെ തേടി തുടങ്ങി. 90 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ അച്ചടിച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് സമ്മാനത്തുകയിൽ വൻ വർധനവുമായാണ് ഇക്കുറി തിരുവോണ ബമ്പർ ലോട്ടറി സർക്കാർ പുറത്തിറക്കിയത്.
തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി ജി സുധാകരൻ ടിക്കറ്റ് പ്രകാശനം ചെയ്തു. ഓണബമ്പറിൽ 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനമായി 5 കോടിയും മൂന്നാം സമ്മാനമായി 2 കോടിയും ഭാഗ്യശാലികൾക്ക് നൽകും. മൊത്തം 20 കോടി രൂപയിലേറെയാണ് സമ്മാനത്തുക. 250 രൂപയാണ് ടിക്കറ്റ് വില. 90 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ച് വിപണിയിലെത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം 12,000 കോടി രൂപയാണ് മൊത്ത വരുമാന ലക്ഷ്യം. ഇതിലൂടെ 2,000 കോടിയിലധികം നികുതിയേതര വരുമാനമായി ലാഭമായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവോണ ബമ്പറിലൂടെ മുൻവർഷത്തെ അപേക്ഷിച്ച് മികച്ച ലാഭം പ്രതീക്ഷിക്കുന്നതായി ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ചെയ്ത മന്ത്രി ജി സുധാകരൻ അറിയിച്ചു. സെപ്റ്റംബർ 19 നറുക്കെടുപ്പ്. സംസ്ഥാന ലോട്ടറി ഡയറക്ടർ ആർ രാജഗോപാൽ, ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി ആർ ജയപ്രകാശ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പി സി ജോർജ് എം എൽ എയോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. എം എൽ എയുടെ വഴിമുടക്കിയാൽ പിന്നെ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ അനുയായികൾക്കൊപ്പം എത്തിയ പി സി ജോർജ് എം എൽ എയെ സത്യത്തിൽ ജീവനക്കാർ തിരിച്ചറിഞ്ഞില്ലത്രേ. പറഞ്ഞിട്ട് കാര്യമില്ല, പുലർച്ചെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഒരു അന്യസംസ്ഥാന ജീവനക്കാരനായിരുന്നു. എം എൽ എക്ക് ടോളിൽ കാശ് കൊടുക്കേണ്ട. എന്നാൽ പി സി ജോർജിന്റെ വാഹനത്തെ ടോൾ കടത്തി വിട്ടതുമില്ല. ഉറക്കത്തിലായിരുന്ന എം എൽ എയെ അനാവശ്യമായി വിളിച്ചുണർത്തുകയും ചെയ്തു എന്നാണ് ആരോപണം. ഇതോടെയാണ് പി സി ജോർജിന്റെ യഥാർത്ഥ രൂപം ടോൾ ജീവനക്കാർ കണ്ടത്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീക്കെൻഡ് കേരള വീണ്ടും അടുത്ത ആഴ്ച എത്തും. കാത്തിരിക്കുക.